വലിയ തുക മുടക്കി ഹോം അപ്ലയൻസസുകൾ വാങ്ങാൻ എല്ലാവർക്കും മടിയാണ്. എന്നാൽ ചെറിയ തുകയിൽ ഗൃഹോപകരണങ്ങൾ വീട്ടിലെത്തിയാലോ? ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്നു മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. 0% ഇൻട്രസ്റ്റിൽ സോണി, സാംസങ്, LG തുടങ്ങി ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും തവണ വ്യവസ്ഥയിലൂടെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. ഈ ഉത്സവകാലം ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിനോടൊപ്പം ആഘോഷിക്കൂ. ഹൈറേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം, നാട്ടുവിശേഷം വാർത്തകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പാചകവാതക വിലവർദ്ധനവിന് എതിരെ DYFIയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം. ഏലപ്പാറ ചെമ്മണ്ണ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലപ്പാറ ബസ് സ്റ്റാൻഡിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP വിജയൻ സമരം ഉദ്ഘാടനം ചെയ്തു. അടിക്കടിയുണ്ടാകുന്ന പാചകവാതകത്തിന്റെ വിലവർദ്ധനവിന് എതിരെയാണ് DYFI പ്രതിഷേധ സമരം നടത്തിയത്. നിരന്തരം വില വർദ്ധിപ്പിക്കുന്നതോടെ രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഏലപ്പാറ ബസ് സ്റ്റാൻഡിൽ അടുപ്പുകൂട്ടി പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി. DYFI ഏലപ്പാറ ചെമ്മണ്ണ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP വിജയൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഇന്ന് പാചകവാതക ഗ്യാസിനെ ആശ്രയിച്ച് മാത്രമാണ് മനുഷ്യന്റെ ജീവിതമാർഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്ത് BJPയുടെ ഗവൺമെന്റ് അനിയന്ത്രിതമായി നിയന്ത്രണമില്ലാതെ അവർക്ക് തോന്നുന്ന ഓരോ ദിവസവും അവർക്ക് തോന്നുന്ന തരത്തിൽ പാചകവാതകത്തിന് വില അതിരൂക്ഷമായ രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് മോഡിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സാധാരണക്കാരുടെ അന്നം മുട്ടിക്കുകയും വൻകിട മുതലാളിമാരെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. DYFI ബ്ലോക്ക് സെക്രട്ടറി ബി അനൂപ്, പ്രവർത്തകരായ മണികണ്ഠൻ, ജ്യോതിഷ്, ഹെൻറി, CPIM ഏലപ്പാറ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എസ് വിൻസെന്റ്, സനീഷ് എസ്, ജോൺ ജോസഫ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിക്കുവാൻ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമെന്ന MLA റോഷി അഗസ്റ്റിൻ. മണിയാരൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു MLA. അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി നൽകുവാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് മണിയാറൻകുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് MLA ബസ് അനുവദിച്ചത്. യാത്രാ സൗകര്യം കുറഞ്ഞ മേഖലയിൽ ബസ് എത്തിയതോടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഇരട്ടി മധുരമായി. PTAയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം MLA റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകൾക്ക് വാഹനം ആവശ്യപ്പെട്ട ഒരു സ്കൂളിന് പോലും ഇനി വാഹനം കൊടുക്കാനില്ല. എല്ലാ സ്കൂളുകൾക്കും കൊടുത്തു, UP സ്കൂളുകൾക്കും കൊടുക്കുക. കാരണം നമ്മുടെ മേഖലയിൽ വരുന്ന കുട്ടികൾക്ക് ആ സ്ഥാപനത്തിൽ വരാനും പഠിക്കുവാനുമുള്ള സൗകര്യം അതിന്റെ ഭാഗമായിട്ട് കാണുന്നു. അതോടൊപ്പം ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പും വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാന ഘടകത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2-3 ഘട്ടങ്ങൾ ഇതിനോട് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് ആദ്യമായി ഞാൻ അനൗൺസ് ചെയ്യുന്നത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്തംഗം ലിസമ്മ സാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി ജോർജ്, PTA പ്രസിഡന്റ് AB ജോൺസൺ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്രൻ, ഹെഡ്മാസ്റ്റർ PC സിദ്ദിഖ്, സ്റ്റാഫ് സെക്രട്ടറി ശശിമോൻ PK തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. അന്തർ സംസ്ഥാന പാതയിൽ വൻമരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. മറയൂർ മൂന്നാർ റോഡിൽ മേലാടി ഭാഗത്താണ് ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ വൻമരം കടപുഴകി വീണത്. രാവിലെ 7 മണിക്ക് കാന്തല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസിന് തൊട്ടു മുൻപിലാണ് മരം വീണത്. തുടർന്ന് ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. സമീപവാസികളും നാട്ടുകാരും ചേർന്ന മെഷീൻ വാളും വാക്കത്തിയും ഉപയോഗിച്ച് മരം മുറിച്ചു നീക്കുകയാണ്. 9 മണിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മറയൂർ പോലീസും KCB ജീവനക്കാരും എത്തി ബാക്കിയുണ്ടായിരുന്ന മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റി. നിറയെ മരങ്ങൾ ആപത്തിലൂർലാടി വരെയും മരം നിറയ പഴനാട് വരെയും റോട്ടോരത്തിലേ മരം ഇരുക്കു. இந்த மரங்களெல்லாம் வெட்டலன்னா எப்போ எந்த வண்டி மேலே விழுது எது மேலே விழுதுன்னு சொல்லவே முடியாது. இதை தயவுசெய்து இதை பார்த்துட்டு இந்த போலீஸ்காரங்களும் மற்ற போலீஸ்காரங்களும் இதெல்லாம் ஒன்றும் நடவடிக்கை உடனே எடுக்கணும் அப்படின்னு தாழ்மையாக கேட்டுக்கிறேன். ஏன்னா எங்க நம்ம கதி அதோ கதி தான். நம்ம கதியில் இப்போ ஸ்கூல் பஸ் போகுது, எத்தனையோ வண்டி பஸ் இதில் போகுது. இப்படி மரங்கள் ஆபத்தான எல்லாம் ஆபத்து தான்.
മൂന്നാർ മറിയൂർ റോട്ടിൽ വാഹനയാത്രികർക്ക് ഭീഷണിയായി നിരവധി മരങ്ങളാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. ഇത് മുറിച്ചു മാറ്റുന്നതിന് വനംവകുപ്പോ പൊതുമരാമത്ത് അധികൃതരോ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു. ഇടുക്കി ജില്ലാ സ്കൂൾ നീന്തൽ മത്സരം കാഞ്ചിയാർ സ്വരാജിൽ നടന്നു. കാഞ്ചിയാർ സ്വരാജ് സയൻസ് സ്കൂൾ നീന്തൽ കുളത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലയിലെ 7 ഉപജില്ലകളിൽ നിന്നായി ഏകദേശം 200 നീന്തൽ താരങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. ഫ്രീ സ്റ്റൈൽ, ബാക്ക് ഫ്രോക്ക്, ബെസ്റ്റ് ട്രോക്ക്, ബട്ടർലെ സ്ട്രോക്ക് തുടങ്ങി വിവിധ ഇനങ്ങളാണ് മത്സരങ്ങൾ. ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ വിജയികളായിട്ടുള്ളവരെ ഈ മാസം 9, 10, 11, 12 തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത ലഭിക്കും. മത്സരത്തിന്റെ ഉദ്ഘാടനം സ്വരാജ സയൻസ് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ നിർവഹിച്ചു. പങ്കെടുക്കാൻ കഴിയുന്നു, നമുക്ക് കുറച്ചെങ്കിലും നീന്താൻ സാധിക്കുന്നു, കുറെ പ്രകടനങ്ങളെങ്കിലും ജലത്തിൽ നടത്താൻ നമുക്ക് സാധിക്കുന്നു എന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി ജെയ്മോൻ പി ജോർജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ഷിജു കെ ദാസ്, റൈസൺ പി ജോസഫ്, ജോസ് ജോസഫ്, ബാബു കട്ടപ്പന, കിഷോർ ഗോപിനാഥ്, ഇ ജെ ഫ്രാൻസിസ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. നരിയമ്പാറ ബാലജന സഖ്യത്തിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കട്ടപ്പന എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ സലാം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നയിച്ചു. വളർന്നു വരുന്ന യുവതലമുറയെ ലഹരിയിൽ നിന്ന് മുക്തരാക്കുക, നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അഖില കേരള ബാലജന സഖ്യത്തിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ലഹരി വിമുക്ത ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നെരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിലും ലഹരി വിമുക്ത ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന പരിപാടി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. സന്ധ്യാസമയങ്ങളിൽ രാത്രിയുടെ ഇരുളുകളിൽ മദ്യപിച്ച് ലക്ക് കെട്ടുവന്ന് വീട്ടിൽ അമ്മയെയും കുട്ടികളെയും മർദ്ദിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇരുട്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടികളുടെ കാലമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അഖില കേരള ബാലജന സഖ്യം കാഞ്ചിയാർ യൂണിറ്റ് പ്രസിഡന്റ് ഗോപിക മുരളി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ സലാം, വിപിൻ വർഗീസ്, വിജയ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ 3 ഘട്ടമായി ക്ലാസുകളും നയിച്ചു. സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ പത്മകുമാർ, പി ടി എ പ്രസിഡന്റ് ജെ ജയകുമാർ, അധ്യാപകനായ ജോർജ് ജേക്കബ്, സ്കൂൾ ലീഡർ നിഖിൽ അനിൽകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ബാലജന സംഘത്തിലെ നിരവധി വിദ്യാർത്ഥികളാണ് ക്യാമ്പയിനിന്റെ ഭാഗമായത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടമുഖം ബൂത്ത് കുടുംബസംഗമം നടന്നു. മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ദിരാ പ്രിയദർശിനി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടമുഖം ബൂത്തുതല കുടുംബസംഗമവും പ്രതിഭകളെയും മുൻകാല പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും പടമുഖത്ത് വെച്ച് നടന്നു. ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കുടുംബസംഗമം മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടും വളരെ വിപുലമായ തോതിൽ ഈ പരിപാടികൾ നടന്നു വരികയാണ്. പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുവാനും ആളുകളുമായി ബന്ധപ്പെടാനുമുള്ള ഒരവസരവും അതോടൊപ്പം പല കാരണങ്ങളുടെയും പേരിൽ നമ്മുടെ ദുർബലമായ അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും ദുർബലമായ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനം കരിപിടിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ കാര്യത്തിൽ ഈ സമയത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് മുൻകാല പ്രവർത്തകരെ ആദരിച്ചു. ബാബു കുമ്പളിവേലി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഐ എൻ ഡി യു സി സംസ്ഥാന സെക്രട്ടറി എ പി ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ഡി സി സി സെക്രട്ടറി വിജയകുമാർ മറ്റക്കര, ഡി സി സി സെക്രട്ടറിമാരായ കെ വി സെൽവം, ജയ്സൺ കെ ആന്റണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് മുരളി, വാത്തുകുടി മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ കാരിക്കാവേലിൽ, ജെയിംസ് അധികാരം, സുബിൻ വരിക്കമാക്കൽ, സി ബി ജോസഫ്, പി സി ജോസഫ്, മിനി സാബു, ജിനേഷ് കുഴിക്കാട്ട്, റോയി കുര്യൻ, സുബിൻ വരിക്കമാക്കൽ, ജോസഫ് എംബ്രായിൽ, സജി തോട്ടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, തോപ്രാംകുടി. കോൺഗ്രസ് കുടുംബസംഗമവും ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദിയും നെടുങ്കണ്ടത്ത് നടന്നു. കോൺഗ്രസ് നെടുങ്കണ്ടം മണ്ഡലത്തിലെ 65, 88 നമ്പർ ബൂത്തുകളുടെ കുടുംബസംഗമവും ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി ആഘോഷവും അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ സുകുമാരൻ നായർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം എം എസ് മഹേശ്വരൻ അധ്യക്ഷത വഹിച്ചു.
DCC സെക്രട്ടറി MN ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ അഡ്വക്കേറ്റ് KT മൈക്കിൾ, AJ ഫ്രാൻസിസ്, രാജു അടുത്തുവ, ജോയി ലഹന്നാൻ, KJ മാത്യു, ലൈലത്ത് ബിവി, KR രാമേന്ദ്രൻ, KK തങ്കച്ചൻ, അനിയൻ കുഞ്ഞ്, എഡിസൺ ഡൊമിനിക്, കുട്ടിയച്ചൻ വേഴപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും യോഗത്തിൽ വെച്ച് ആദരിച്ചു. ചികിത്സാ സഹായം, കുടുംബസഹായം എന്നിവയുടെ വിതരണവും കുടുംബസംഗമത്തിൽ വെച്ച് നടന്നു. CPM വണ്ടൻമേട് ലോക്കൽ സമ്മേളനത്തിന് ആരംഭമായി. പ്രതിനിധി സമ്മേളനം, പ്രകടനം, പൊതുസമ്മേളനം എന്നിവയും നടന്നു. CPIM വണ്ടൻമേട് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനമാണ് ഇന്ന് സംഘടിപ്പിച്ചത്. ചേറ്റുകുഴി മരീൻ ഒടിച്ചേർത്തിൽ നടന്ന പരിപാടിയിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, പതാക ഉയർത്തൽ. ഇതേ തുടർന്നാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചതും. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ സോദരന്റെ അധ്യക്ഷയിൽ കൂടിയ പ്രതിനിധി സമ്മേളനം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PN വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി വരെയും ഒക്കെ നിശ്ചയിച്ച് പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് BJP അടക്കം കോൺഗ്രസ് അടക്കം ഈ രാജ്യത്തെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം KR സോദരൻ, വണ്ടമേട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി PC തങ്കച്ചൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TSBC, മെറീന ജോൺ, ES സോമശേഖരൻ എന്നിവർ സമ്മേളനത്തിൽ ആശംസകൾ നേർന്നു. വണ്ടമേട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC എബ്രഹാം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സതീഷ് കുമാർ, കണ്ണൻ, രാജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സമാപന ദിവസമായ ബുധനാഴ്ച പ്രകടനം, പൊതുസമ്മേളനം എന്നിവയാണ് സംഘടിപ്പിക്കുന്നത്. ഇടുക്കി വിഷൻ, അണക്കര. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ വാർഷികം നെടുങ്കണ്ടത്ത് നടത്തി. നെടുങ്കണ്ടം കുടുംബശ്രീ CDSന്റെ വാർഷികം നെടുങ്കണ്ടം മരീൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിര ശശികുമാർ വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജ്ഞാനസുന്ദരം അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കൂടുതൽ ലിങ്കേജ് ലോൺ നൽകിയ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK ഗോപിനാഥനെ യോഗത്തിൽ വെച്ച് ആദരിച്ചു. ഇതോടൊപ്പം JLG കൂടുതൽ ലോൺ നൽകിയ യൂണിയൻ ബാങ്ക് അധികൃതരെയും ചടങ്ങിൽ ആദരിച്ചു. CDS ചെയർപേഴ്സൺ ലൂസിയ ജോയ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാണി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോയി കുന്നുവിള, ആന്റണി പെരുമ്പ്ര, ഷിജി പൗലോസ്, അജിത ഷുബു, അജീഷ് മുതുകുന്നേൽ, ഓമന, ശ്രീദേവി, ഷാൻഡി, ലൈലത്ത്, ഷിഹാബുദ്ദീൻ, ജിജോ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മലാനന്ദകുമാർ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. വാർഷിക പരിപാടിയിൽ വെച്ച് SSLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ അലീന തോമസ്, ശാരിക രാജീവ്, ആനി മനോജ്, നേഹ ബിജു എന്നിവരെയും, ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല ക്ഷീര കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട താന്നിമൂട് സ്വദേശിനി ഷിജി സജിയെയും, ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള 15 വാർഡിലെ അയൽക്കൂട്ടമായ ആദർശിനെയും ചടങ്ങിൽ വച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മികച്ച JLG തിരഞ്ഞെടുക്കപ്പെട്ട 1 വാർഡിലെ ഗ്രീൻ വാലിയെയും, മികച്ച സംരംഭമായി തിരഞ്ഞെടുത്ത കോമ്പയാർ അനുശ്രീ ന്യൂട്രിമിക്സിലെയും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിലെ ADSൽ നിന്നുള്ള 1500 പേരാണ് വാർഷിക പരിപാടിയിൽ പങ്കെടുത്തത്. ബാലജനസഖ്യത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ബാലജനസഖ്യം വണ്ടൻമേട് യൂണിയനാണ് പരിപാടി നടത്തിയത്. നിർദ്ധരരായ 10 കുട്ടികൾക്കാണ് ഇന്ന് ഹൈറേഞ്ച് ഫാംസിൽ നിന്ന് 50 കോഴിക്കുഞ്ഞുങ്ങളെ, അതായത് ഒരാൾക്ക് 5 കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് നൽകുന്നത്. ഇത് നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണെങ്കിൽ ഇനിയും ഈ പദ്ധതി മുന്നോട്ട് അതിൻ്റെ ഫണ്ടുകളൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നാണ് സാബു ഇവിടെ പറഞ്ഞത്. ഈ പദ്ധതി നല്ല രീതിയിൽ വിജയിക്കട്ടെ. കുട്ടികളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലയൻസഖ്യം മണ്ടമേട് യൂണിറ്റും അണക്കര ഹൈറേഞ്ച് ഫാമും ചേർന്ന് ബാലയൻസഖ്യ അംഗങ്ങൾക്ക് സൗജന്യമായി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. ഫാം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിയൻ രക്ഷാധികാരി സാബു കുറ്റിപ്പാലക്കൽ അധ്യക്ഷത വഹിച്ചു. ചക്കുപുളം ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുസുമ സതീഷ് കുട്ടികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുകയും ചെയ്തു. ഹൈറേഞ്ച് ഫാം ഉടമ NB ചാക്കോ നിലവറ്റത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയെപ്പറ്റി കുട്ടികൾക്ക് ക്ലാസ്സുകളെടുത്തു. ബാലയൻസഖ്യത്തിന്റെ സഹായിമാരായ ശൈലജ ബിന്ദു, റീന വിനോദ് എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. നന്മ ബാലയൻസഖ്യം പ്രസിഡന്റ് വിന്യാക്കി വിനോദ് എന്നിവർ യോഗത്തിൽ ആശംസകൾ നേർന്നു. ബാലയൻസഖ്യത്തിലെ നിരവധി കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തതും. ഇടുക്കി വിഷൻ, അണക്കര. ശ്രീ ശുഭാനന്ദ തപോഗിരി തീർത്ഥാടനത്തിനും വൃശ്ചിക വാവുവ്രത ദിനാചരണത്തിനും തുടക്കമായി. ശ്രീ ശുഭാനന്ദാശ്രമത്തിൽ സ്വാമി ജ്ഞാനാനന്ദ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഈ മാസം 18 തീർത്ഥാടനം സമാപിക്കും. ആത്മബോധോദയ സംഘം സ്ഥാപകനും പരമാചാര്യനുമായ ശ്രീ ശുഭാനന്ദന്റെ തപസ്സിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയായാണ് തപോഗിരി ആശ്രമം കരുതപ്പെടുന്നത്.
ഈ വർഷത്തെ തപോഗിരി തീർത്ഥാടനത്തിനും വൃശ്ചിക വാവുവ്രത ദിനാചരണത്തിനും തുടക്കമായി. ശ്രീ ശുഭാനന്ദന്റെ തപസിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ശ്രീകോവിൽ സ്തുതിമണ്ഡപത്തിന്റെ ശിലാസ്ഥാപനവും നടന്നു. അമ്പലപ്പാറ ശ്രീ ശുഭാനന്ദാശ്രമത്തിൽ നടന്ന പരിപാടിയിൽ തപോഗിരി മുഖ്യാചാര്യൻ സ്വാമി ജ്ഞാനാനന്ദ കുടിയേറ്റിയതോടെ കർമ്മങ്ങൾക്ക് തുടക്കമായി. ഈ മാസം 18 വരെ നീണ്ടുനിൽക്കുന്ന തീർത്ഥാടന മഹോത്സവത്തിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. 18 നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്യും. ആത്മബോധോദയ സംഘം ജനറൽ സെക്രട്ടറി കെ എം ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി എം രാജേന്ദ്രൻ, ജോയിന്റ് കൺവീനർ ടി വിജയൻ, ജനറൽ കൺവീനർ കെ പുരുഷോത്തമൻ തുടങ്ങിയവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. ഇതോടെ നാട്ടുവിശേഷം വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. വലിയ തുക മുടക്കി ഹോം അപ്ലയൻസസുകൾ വാങ്ങാൻ എല്ലാവർക്കും മടിയാണ്. എന്നാൽ ചെറിയ തുകയിൽ ഗൃഹോപകരണങ്ങൾ വീട്ടിലെത്തിയാലോ? ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്നു മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. 0% ഇൻട്രസ്റ്റിൽ സോണി, സാംസങ്, LG തുടങ്ങി ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗൃഹോപകരണം.